ഓം ശ്രീ സായിരാം. ആപത് ബാന്ധവൻ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു. സിലോണിൽ ജീവൻ നൂൽപാലത്തിലൂടെ. അങ്ങനെ ഞാൻ സിലോണിലേക്ക് യാത്ര തിരിച്ചു. ജാഫ്നയിൽ വിമാനമിറങ്ങി. വിവാഹത്തിൽ സംബന്ധിക്കാനായി കൊളംബോയിലേക്ക് പോകുന്ന വഴി ജാഫ്നയിൽ ഞങ്ങളുടെ കമ്പനി മാനേജർ എന്നെ സ്വീകരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒന്നാമത്തെ സംഗതി കൊളംബോയിലേക്ക് പോകരുത് എന്നായിരുന്നു. അദ്ദേഹം തുടർന്നു, താങ്കൾ കൊളംബോയിലേക്ക് പോയാൽ അലി താങ്കളെ വധിക്കാൻ ശ്രമിക്കും. ഞാൻ വലിയ ധൈര്യശാലി എന്ന മട്ടിൽ പറഞ്ഞുകൊടുത്തു, ഞാൻ പോകുന്നു, എനിക്കൊന്നും സംഭവിക്കുകയില്ല. മാനേജരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അവരാ ലാവും വിധം എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് മനസ്സിലായി ഞാൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന്. അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ താങ്കളെ വസതിയിൽ എത്തിക്കാം. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും തിരിച്ചുപോരും. കാരണം അലി താങ്കളോടൊപ്പം ഞങ്ങളെ കാണുകയാണെങ്കിൽ താങ്കളെ മാത്രമല്ല ഞങ്ങളെയും വധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ഈ സിലോൺകാരൻ മാനേജരാണ് ഡ്രൈവറെ പിരിച്ചുവിട്ടത്. പക്ഷേ അതിന്റെ പഴിയിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞു, കമ്പനി ഉടമസ്ഥരിൽ നിന്നാണ് പിരിച്ചുവിടാനുള്ള ഉത്തരവ് വന്നതെന്ന്. അതായത് എന്റെ ജ്യേഷ്ഠനിൽ നിന്ന്. മാനേജറുടെ ഭയം, എന്റെ ജ്യേഷ്ഠനോ ഞാനോ സിലോണിൽ ചെന്നാൽ സത്യം വെളിയിൽ വരും, അപ്പോൾ അയാൾ കുഴപ്പത്തിലാവും. ഇപ്പോൾ ഞാൻ കൊളംബോയിൽ എത്തിയിരിക്കുന്നു, ഏത് നിമിഷവും കുഴപ്പം പൊട്ടിപ്പുറപ്പെടാം. എനിക്ക് നന്നേ ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് കൊളംബോയിലുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിൽ എത്തിക്കഴിഞ്ഞ് അധികം താമസിക്കാതെ ഞാൻ ഗാഢനിദ്രയിലായി. അതിരാവിലെ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. പകുതി ഉറക്കത്തോടെ ഞാൻ വാതിലിനടുത്തെത്തി. വാതിൽ തുറന്നു. അവിടെ അലി ഭ്രാന്ത് പിടിച്ച് വേറെ മൂന്ന് പേരോടുകൂടി നിൽക്കുന്നു. അവർ വാതിൽ തള്ളിത്തുറന്ന് അകത്തു കയറി. അതിനുശേഷം വാതിൽ ഭദ്രമായി അടച്ചു. അലി സംസാരിക്കാൻ തുടങ്ങി. ഓ ദൃഢമനസ്ഥൻ, നിങ്ങൾ എന്താ നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നത്? നിങ്ങളുടെ ജ്യേഷ്ഠൻ ഇന്ത്യയിൽ ഒളിച്ചിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്കിവിടെ വന്ന് ഒന്നും പറ്റാതെ തിരിച്ചു പോകാമെന്ന്? ആ സായിബാബ കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും ധൈര്യം അല്ലേ? അതായത് അലി നേരത്തെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നും പട്ടണത്തിൽ നിന്ന് പുട്ടപർത്തി വരെ കാറോടിച്ച് ബാബയെ കാണാൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്നും അയാളും ബാബയെ ദർശിച്ചിട്ടുണ്ടെന്നും വായനക്കാർ ഓർക്കുക. ഞാൻ പൂർണ്ണമായും കിടിലം കൊണ്ടു. എന്നെ വകവരുത്താൻ വന്ന സംഘത്തെ ശാന്തമാക്കാൻ ഞാൻ എന്നാൽ ആവുന്നത്ര ശ്രമിച്ചു. ഞാൻ അലിയോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കൂ, വികാരഭരിതനാകാതിരിക്കൂ, നമുക്ക് ശാന്തമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാം. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്ഥിതിയിലായിരുന്നില്ല അലി. അയാൾ ഉറക്കെ ഗർജിച്ചു, എന്താണ് സംസാരിക്കാനുള്ളത്? നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ അധികാരത്തിന്റെ ഡെമ്പ് കാണിക്കാനാണ്. നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണ്, ഇത് സിലോണും. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. നിങ്ങൾ ധിക്കാരിയാണ്, രക്ഷപ്പെട്ടു പോകാമെന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങൾക്കങ്ങനെ രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കണം. നിങ്ങളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. ഞാൻ എന്റെ സമീപനം വ്യത്യാസപ്പെടുത്തി. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിലും ഒരു തോക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കുന്നു. പക്ഷെ ഞാൻ അതെടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ. നിങ്ങളാണെങ്കിൽ നാല് ബലശാലികളും. ഇത് അനീതിപരമായൊരു മത്സരമാണ്. അതുകൊണ്ട് വിവേകപൂർവം സംസാരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കതിനൊരു പരിഹാരം കാണാം. ആവശ്യമില്ലാതെ നമ്മൾ എന്തിനാണ് അക്രമത്തിലേക്ക് പോകുന്നത്? ആദ്യം ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിപാടിയുമായി മുന്നോട്ട് പോകുക, എന്നെ വധിക്കുക. ഇത്രമാത്രം ധൈര്യം കാണിച്ചെങ്കിലും എൻ്റെ ഉള്ളം ഭയം കൊണ്ട് പിടയുകയായിരുന്നു. ഈ സമയം അലിയുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ എന്തിനാണ് സമയം പാഴാക്കുന്നത്? നമ്മളൊരു കാര്യം ചെയ്യാൻ വന്നു, അത് ചെയ്തിട്ട് വേഗം സ്ഥലം വിടാം. എല്ലാവരും അതിനോട് യോജിക്കുന്നതായി തോന്നി. നിർദ്ദിഷ്ട സമയം സമാഗതമായിരിക്കുന്നു. അവരെല്ലാവരും അവരവരുടെ ആയുധം കൈപ്പിടിയിൽ ഒതുക്കി എന്നെ ആക്രമിക്കാൻ തയ്യാറായി ഏറ്റവും യോജിച്ച സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. തികച്ചും ഭയചകിതനായി ഞാൻ സംഭ്രമത്തോടെ സ്വാമിയോട് നിശബ്ദമായി പ്രാർത്ഥിച്ചു, ഓ സ്വാമി, ഇവിടെ എന്താണ് നടക്കുന്നത്? ഞാൻ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായിട്ടാണ് കഥയുടെ അവസാനമെന്ന് തോന്നുന്നു. ബാബ, ഇതുമാതിരി ഒരു വിധി എനിക്ക് വരാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ഞാൻ ഇവിടേക്ക് വന്നത് സ്വാമിയുടെ അനുവാദത്തോടെ. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഞാൻ അലിയോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ, പക്ഷേ അതിനു മുമ്പ് രണ്ടു മിനിറ്റ് എനിക്ക് തരിക. അലി അവജ്ഞയോട് മറുപടി പറഞ്ഞു, ഓ, നിങ്ങൾക്ക് സായിബാബയോട് പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥിച്ചോളൂ, ഇത് അവസാനത്തെ പ്രാർത്ഥനയാണ്. ഞാൻ കണ്ണുകളടച്ച് മൗനമായി കരഞ്ഞു, സ്വാമി, ഇങ്ങനെയാണോ എൻ്റെ അവസാനം? എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചില തുള്ളികൾ എൻ്റെ പാദങ്ങളിൽ വീണതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ കണ്ണീർ തുള്ളികൾ എൻ്റെ പാദങ്ങളിൽ വീഴുന്നത് കാണാനായി
ഞാൻ കണ്ണുകൾ തുറന്നു. പക്ഷേ ഞാൻ എന്താണ് കണ്ടത്? അത് അവിശ്വസനീയമായൊരു കാഴ്ചയായിരുന്നു. എന്റെ പാദങ്ങളിൽ അലി നമസ്കരിച്ച് വീണ് കിടക്കുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ എന്റെ പാദങ്ങളിലേക്ക് ഒഴുകുന്നു. എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. തീർത്തും അവിശ്വസനീയം. ഞാൻ എന്റെ കണ്ണുകൾ കൂട്ടിത്തിരുമി. അവിടെ അലി എന്റെ പാദങ്ങളിൽ വീണു കരയുന്നത് ഞാൻ കണ്ടു. ഇതെല്ലാം ഞൊടിയിടെ സംഭവിച്ചു, ഒരു സ്വപ്നത്തിലെന്ന പോലെ. എങ്കിലും അതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമായിരുന്നു. സായി സത്യം. സ്വാമി തന്റെ വാക്കു പാലിച്ചു. അവസാന നിമിഷം എന്നെ രക്ഷിച്ചു. കുറച്ചു നേരം എന്നെ പരീക്ഷിച്ചതിന് ശേഷം ഒരു നിമിഷത്തിൽ സ്വാമി എന്റെ മൂത്ത ജ്യേഷ്ഠനെ പരിവർത്തനം ചെയ്ത് എന്റെ വിവാഹം സാധ്യമാക്കി. ഇപ്പോൾ ഒരിക്കൽ കൂടി ഒരു നിമിഷത്തിനുള്ളിൽ എന്നെ വധിക്കാൻ വന്ന മനുഷ്യനെ സ്വാമി രൂപാന്തരപ്പെടുത്തി. ചില വാക്കുകൾ പറയുന്ന ഞാൻ കേട്ടു. അലി എന്തോ പറയുകയാണ്. ഞാനിത് കേൾക്കാൻ തുനിഞ്ഞു. അലി പറഞ്ഞു, ഇക്കാലം അത്രയും താങ്കൾ എന്നോട് ന്യായമായി പെരുമാറി എന്ന് മാത്രമല്ല, വളരെ നന്നായി പെരുമാറി. ഇപ്പോൾ ഞാൻ താങ്കളെ വധിക്കാൻ ഒരുമ്പിട്ടു. സത്യം പറഞ്ഞാൽ എന്ത് ദുഷ്ടവികാരമാണ് എന്നിൽ പ്രവേശിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദയവായി എന്നെ അടിക്കൂ, എന്നെ തൊഴിക്കൂ, ഏത് രീതിയിൽ വേണമെങ്കിലും എന്നെ ശിക്ഷിക്കൂ. ഞാൻ അതെല്ലാം അർഹിക്കുന്നു. തുടങ്ങിക്കൊള്ളൂ. എന്തിനാണ് നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്ക് തരാനാവുന്ന ഏത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നു. എന്റെ തല കറങ്ങി തുടങ്ങി. നേരത്തെ ഇതേ അലി ഞാൻ അയാളെ ഉദ്യോഗത്തിൽ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിർദാക്ഷിണ്യം അത് നിരസിച്ചതാണ്. കൂടുതൽ ശമ്പളവും ബോണസും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അയാൾ വഴങ്ങിയില്ല. ഇപ്പോൾ അതേ അലി 2 മിനിറ്റുകൾക്ക് ശേഷം എന്നോട് അയാളെ അടിക്കാനും ശിക്ഷിക്കാനും പ്രാർത്ഥിക്കുന്നു. സാവധാനം ഞാൻ കുനിഞ്ഞ് അയാളെ താങ്ങി ഉയർത്തി. അലി, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരമില്ലായിരുന്നു. അതെനിക്കറിയാം. സാഹചര്യങ്ങൾ മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമുക്ക് ഈ ദുസ്വപ്നം മറക്കാം. ഈ സമയമൊക്കെ അലി നിയന്ത്രണം വിട്ട് കരയുകയായിരുന്നു. സംഘത്തിലെ മറ്റംഗങ്ങൾ ഇതൊക്കെ കണ്ട് സ്തബ്ധരായി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ അതിശയിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരും എന്നോട് ബഹുമാനമുള്ളവരായി മാറി. അലി പറഞ്ഞു, താങ്കൾക്കറിയാമോ ഇക്കാര്യം? ബാബയാണ് എന്നിൽ ഈ മാറ്റമുണ്ടാക്കിയത്. താങ്കളുടെ കമ്പനിയുടെ ഇവിടുത്തെ മാനേജർ ബീരുവാണ്. താങ്കളെ സംരക്ഷിക്കാനായി അയാൾ താങ്കളുടെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. പകരം അയാൾ താങ്കളെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി. അയാളെ മുക്കാലിൽ കെട്ടി അടിക്കണം. ഇങ്ങനെയാണ് ഒരവൻ യജമാനോട് വിശ്വസ്തത കാണിക്കേണ്ടത്. എന്തായാലും താങ്കൾ വിഷമിക്കേണ്ട. ഈ നിമിഷം മുതൽ താങ്കൾ ഇന്ത്യയിലേക്ക് യാത്രയായി. ഇവിടെ വിടുന്നതുവരെ സദാസമയവും ഓരോ നിമിഷവും ഞാൻ താങ്കളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ഒരു നിമിഷത്തിൽ മനം മാറി. പശ്ചാത്താപ വിവശനായി ഡ്രൈവർ ജാഫർ അലി ക്ഷമ ചോദിച്ചു. ഞാൻ താങ്കളുടെ അംഗരക്ഷകനായിരിക്കും. സിലോണിലെ എന്റെ താമസകാലം മുഴുവൻ അദ്ദേഹം എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പു തന്നു. അതിനുശേഷം ദേഹശുദ്ധി വരുത്താൻ ജാഫർ അലി ഫ്ളാറ്റിനുള്ളിലേക്ക് കയറി. ഇതിനിടയിൽ സിലോൺകാരൻ മാനേജരും അയാളുടെ ജോലിക്കാരും തിരിച്ചു വന്നു. അകത്തെന്താണ് നടക്കുന്നതെന്ന് കാണാൻ അവർ ജനലിലൂടെ ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. മാനേജർ എന്നെ കണ്ടു. അതിശയത്തോട് ചോദിച്ചു, എന്ത്, താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ? ഞാൻ ചോദിച്ചു, ഞാൻ മരിച്ചിടക്കുന്നത് കാണണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ആ നിമിഷം ജാഫർ മുറിക്കുള്ളിലേക്ക് വന്നു. മാനേജരെ കണ്ട് അയാൾ ആക്രോശിച്ചു, എടാ ദുഷ്ട, ഞങ്ങൾ തെറ്റിദ്ധരിച്ച് യജമാനെ ആക്രമിക്കാൻ ഒരുമ്പിട്ടെങ്കിലും തനിക്കെങ്ങനെ ഇത്ര സ്വാർത്ഥതയോടെ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകാൻ സാധിച്ചു? ജാഫറിന് ഭ്രാന്തമായി ദേഷ്യം പിടിച്ചു. അയാൾ മാനേജരെ വാസ്തവത്തിൽ അടിച്ചവശനാക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അയാളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഞാൻ 9 ദിവസം സിലോണിൽ താമസിച്ചു. അക്കാലം അത്രയും ജാഫർ സകല കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിച്ചു. പോകേണ്ടിടത്തൊക്കെ എന്നെ കാറിൽ കൊണ്ടുപോയി. ഭക്ഷണം കൊണ്ടുവന്നു തന്നു. എന്റെ വസ്ത്രങ്ങൾ അലക്കി തന്നു. അങ്ങനെ പലതും. അയാൾ ഒരു വലിയ സഹായമായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പുട്ടുപർത്തി പോയി. സ്വാമി വളരെ നിർദോഷമായി എന്നോട് ചോദിച്ചു, സിലോണിൽ എന്ത് സംഭവിച്ചു? ഞാൻ ഇത്രമാത്രം പറഞ്ഞു, സ്വാമി അവിടുത്തെ മഹിമയും ശക്തിയും ഞാൻ എങ്ങനെ വിവരിക്കും? ഭഗവാൻ വെറുതെ ചിരിച്ചു. അത് എന്തൊരു അത്ഭുതാവാഹമായ നാടകമായിരുന്നു. ഒരു നിമിഷം ഞാൻ മരണത്തിന് തൊട്ടു മുമ്പിൽ, അടുത്ത നിമിഷം എന്നെ വധിക്കാൻ വന്ന 4-അംഗ സംഘം പശ്ചാത്താപ വിവശർ, ജാഫർ അലി സംഘനായകൻ എന്റെ പാദങ്ങളിൽ കരഞ്ഞുകൊണ്ട് ശിക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നു. അവിശ്വസനീയം. സ്വാമിയെ കുത്തനെയുള്ളൊരു മലയുടെ വക്കത്തു കൊണ്ടേ നിർത്തിയിട്ട് സ്വാമി കൂടി എന്നെ ഉപേക്ഷിച്ചു എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എന്നെ പിറകോട്ട് വലിച്ചിട്ടതുപോലെയായിരുന്നു അതിന്റെ സന്ദേശം. നിന്നെ സംരക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് തന്നിരിക്കെ ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് നീ വിചാരിക്കുന്നോ ബംഗാരു? ഇതെല്ലാം സാങ്കല്പിക കഥയേക്കാൾ വിചിത്രം. അത്ഭുതാവഹമായ ഒരു മാറ്റം. ഒരു നിമിഷത്തിനകം
കൊലപാതകിയായേക്കാവുന്ന ഒരാളെ സുഹൃത്തായി രൂപാന്തരപ്പെടുത്തുക, ഇതൊക്കെ നാടകീയമായി സംഭവിക്കാൻ സ്വാമിക്ക് കഴിയുമെന്നത് വ്യക്തമാക്കാനാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നത്. ഇത്തരം പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി വാണിജ്യമുദ്രയുടെ കാര്യം പറയട്ടെ. ഞാൻ പുട്ടവർത്തിയിൽ പോയപ്പോൾ സ്വാമി പറഞ്ഞ കാര്യം വായനക്കാർ ഓർമ്മിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, സ്വാമി ജ്യേഷ്ഠനോട് വാണിജ്യമുദ്ര പുതുക്കുന്നതിന് വേണ്ടി സിലോണിലേക്ക് പോകേണ്ട എന്ന് സ്വാമി പറഞ്ഞു. പക്ഷേ സ്വാമി, അത് പുതുക്കണമെങ്കിൽ ജ്യേഷ്ഠൻ തന്നെ അവിടെ പോയേ തീരൂ. അവിടെ അതിനാവശ്യമായ കടലാസുകൾ ജ്യേഷ്ഠൻ തന്നെ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണം. ആ രാജ്യത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. ജ്യേഷ്ഠന് പകരം ഞാൻ ഒപ്പിട്ടാൽ പോരാ. ജ്യേഷ്ഠൻ പോകുന്നില്ലെങ്കിൽ വാണിജ്യമുദ്ര പുതുക്കുന്നത് എങ്ങനെ? സ്വാമി അതിന് വളരെ സംക്ഷിപ്തമായി മറുപടി നൽകി, അതെല്ലാം എനിക്ക് വിട്ടേക്കൂ. വാണിജ്യമുദ്രയുടെ പ്രശ്നം ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ സിലോണിലായിരിക്കുമ്പോൾ ജാഫറുടെ മനമാറ്റത്തിന് ശേഷം ഇന്ത്യയിലുള്ള എൻ്റെ ജ്യേഷ്ഠനെ ഫോണിൽ കൂടി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അക്കാലത്ത് അതിദൂര ടെലിഫോൺ സംസാരം വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. ഇന്ത്യയും സിലോണുമായുള്ള ടെലിഫോൺ ബന്ധം കണക്കിലെടുക്കുമ്പോൾ കടലിനടിയിലൂടെ ഒരു കേബിൾ ഉള്ളത് പ്രത്യേകിച്ചും വിശ്വാസയോഗ്യമല്ലായിരുന്നു. ഒരു ദിവസം മുഴുവൻ ആ കേബിൾ പ്രവർത്തനക്ഷമമല്ലായിരുന്നു. എനിക്ക് ജ്യേഷ്ഠനെ വിളിക്കാൻ സാധിച്ചില്ല. അടുത്ത ദിവസം പിന്നെയും ഞാൻ ശ്രമിച്ചു. 3 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് ജ്യേഷ്ഠനെ ലൈനിൽ കിട്ടിയത്. ജാഫർ സംഭവത്തെക്കുറിച്ച് സകലതും ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു. ജ്യേഷ്ഠൻ പരവശനായി. അദ്ദേഹം പറഞ്ഞു, സ്വാമി അത്ഭുതാവഹമായ രീതിയിൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. യാത്രയിൽ നിന്ന് എന്നെ വിലക്കി, നിന്നെ പോകാൻ അനുവദിച്ചു, പക്ഷേ നിന്റെ ജീവൻ സംരക്ഷിച്ചു. ജാഫറിന് പരിവർത്തനം വന്നെങ്കിൽ അതൊരത്ഭുതമാണ്. നമ്മൾ ബാബയോട് അതിരറ്റ് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, വാണിജ്യമുദ്രയുടെ കാര്യം പറയാം, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത? എന്റെ സഹോദരൻ പറഞ്ഞു, അത് ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ ജാഫറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അത് അപ്പാടെ മറന്നുപോയി. നിനക്കൊരു കാര്യം അറിയണോ? സാധാരണ വളരെയധികം ഔപചാരികതകളുണ്ട്. ആൾ നേരിട്ട് ചെന്ന് ഒപ്പിട്ട് കൊടുത്താലും ഏതാണ്ട് 9 ദിവസം എടുക്കും പുതുക്കിയതായിട്ടുള്ള ഉത്തരവ് കയ്യിൽ കിട്ടാൻ. ഈ പ്രാവശ്യം സ്വാമി എന്താ ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. വിശ്വസിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും ശരി. ഞാൻ സിലോണിൽ പോകാതെ നേരിട്ട് ചെന്ന് കടലാസുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കാതെ പുതുക്കിയ ഉത്തരവ് വാസ്തവത്തിൽ എൻ്റെ കയ്യിലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് സാധ്യമല്ല. പക്ഷേ സത്യം നിന്നോട് ഞാൻ പറയാം, അത് സംഭവിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. ഈ കാര്യം സ്വാമിയുമായി ചർച്ച ചെയ്തപ്പോൾ ഭഗവാൻ എന്നെ താക്കീത് ചെയ്തു. ആവശ്യമില്ലാത്തതിലൊന്നും തരയിടണ്ട. സിലോണിലെ വാണിജ്യമുദ്ര കാര്യാലയത്തെ ചെന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിക്കുക. എല്ലാം എനിക്ക് വിട്ടുതരിക. മനസ്സിലായോ? ഭഗവാൻ അതെങ്ങനെ സാധിച്ചു എന്നത് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ സമ്മതിച്ചേ തീരൂ. പക്ഷേ അദ്ദേഹം അത് സാധിച്ചു എന്നത് ഒരു വസ്തുതയാണ്. ജയ് സൈറാം.